നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുവത്സര ദിവസം വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. ഇന്നലെ, അതായത് പുതുവത്സര തലേന്ന്, ഇന്ത്യൻ സൈന്യം വകവരുത്തിയത് പുൽവാമ ആക്രമണത്തിലെ അവശേഷിച്ച ഭീകരനെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അനന്തനാഗിലാണ് ഇന്നലെ ഏറ്റുമുട്ടൽ നടന്നത്. 2019 പുൽവാമ സ്ഫോടനം നടത്തിയവരിൽ ഉൾപ്പെട്ട സമീർ ദാർ എന്ന ഭീകരനെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടയാൾ ദാറാണെന്ന കാര്യം സ്ഥിരീകരിച്ചതായി കാശ്മീർ പോലീസ് മേധാവി വിജയ് കുമാർ പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം സൈന്യം ഏറ്റുമുട്ടൽ നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ ചിത്രം പരിശോധിച്ചപ്പോഴാണ് സമീർ ദാറാണെന്ന് സ്ഥിരീകരിച്ചത്. പുൽവാമയിലെ ലാത്പോറ മേഖലയിലാണ് 40 CRPF ജവാന്മാരുടെ വാഹന വ്യൂഹത്തെ കാർ ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്തത്. ചാവേറായിരുന്ന ആദിൽ അഹമ്മദ് ദാറാണ് കൃത്യം നടത്തിയത്. എന്നാൽ ഇപ്പോൾ വധിച്ചിരിക്കുന്ന സമീർ ദാറിന്റെ മൃതശരീരമാണെന്ന് ഉറപ്പിക്കാനായി DNA പരിശോധന കൂടി നടത്തുമെന്നും ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അനന്തനാഗിൽ 3 ഭീകരരെ ഏറ്റുമുട്ടലിനൊടുവിൽ സൈന്യം വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 2 പേർ ജമ്മുകാശ്മീർ നിവാസികളാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. 3-ാമൻ പാക് ഭീകരനാണ്. സമീർ ദാർ കശ്മീരിൽ നിന്നും യുവാക്കളെ ഭീകരരാക്കുന്ന പ്രധാനിയാണ്. ഇയാളാണ് യുവാക്കൾക്ക് ബോംബുണ്ടാക്കാൻ പരിശീലനം നൽകുന്നതെന്നും നാട്ടിൽ വിവിധ ആക്രമണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നതെന്നും ചിനാർ കോർ മേധാവി DP പാണ്ഡെയും വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ജൂലൈയിൽ പുൽവാമയിലെ ആക്രമണം നടത്തിയ മറ്റൊരു ഭീകരനെ ഇന്ത്യ വധിച്ചിരുന്നു. അംബു സൈഫുള്ളയാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു തീവ്രവാദിയെയും കൂടെ വധിച്ചിരുന്നു. പുൽവാമയിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റാണ് മരണം സംഭവിച്ചത്. ജെയ്ഷെ ഇ മുഹമ്മദ് ബന്ധമുള്ള പാകിസ്ഥാനി തീവ്രവാദിയാണ് അബു സൈഫുള്ള. പുൽവാമ ആക്രമണത്തിനുപയോഗിച്ച IED ഇയാളാണ് നിർമ്മിച്ചതെന്ന് വിവരമുണ്ട്. 2017 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇയാൾ നുഴഞ്ഞുകയറുന്നത്. അന്നുമുതൽ ഭീകരാക്രമണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് ഇയാൾ. 2019 February 14 പുൽവാമ ആക്രമണം ഉൾപ്പെടെയുള്ള നിരവധി ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് ഇയാൾ. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിലെ മുഖ്യ അംഗങ്ങളായ റൌഫ് അസ്ഹർ, മൗലാന മസൂദ് അസ്ഹർ, അമ്മാർ എന്നിവരുടെയെല്ലാം അനുയായിയായിരുന്നു അദ്നാൻ. എന്തായാലും പുതുവത്സര ദിനത്തിൽ ഇന്ത്യക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണിത്. ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെയും ആഗ്രഹമായിരുന്നു പുൽവാമയിലെ സൈനികരുടെ ജീവനെടുത്ത ആ ആക്രമണം നടത്തിയ എല്ലാവരെയും വകവരുത്തുക എന്നുള്ളത്. എന്തായാലും അവസാന കണ്ണിയെയും വകവരുത്തി ഇന്ത്യൻ സേന പുതുവർഷത്തിൽ ഒരു സന്തോഷ വാർത്ത കൂടി പങ്കുവച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.